ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഡീകോഡർ ആൻഡ് എൻകോഡർ എന്നുള്ള ടോപ്പിക്കാണ് പഠിക്കുന്നത്. മൊഡ്യൂൾ 3 വരുന്ന പോർഷനാണ്. സോ നമ്മൾ മക്സും ഡിമക്സും ആണ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത്. എന്താണ് ഡീകോഡർ, എന്താണ് എൻകോഡർ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡീകോഡറാണ്. സോ ഡീകോഡർ ഈസ് എ മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് ലോജിക് സർക്യൂട്ട് വിച്ച് കൺവേർട്സ് കോഡർ ഇൻപുട്ട് ഇൻ ടു കോഡഡ് ഔട്ട്പുട്ട്സ് വേർ ദി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആർ ഡിഫറൻറ്റ്. എന്താണെന്ന് പറയാം, ഡീകോഡർ കൺസിസ്റ്റ് ഓഫ് എൻ ഇൻപുട്ട് ആൻഡ് 2n മാക്സിമം പോസിബിൾ ഔട്ട്പുട്ട്സ്. സോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഡീകോഡർ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് ലോജിക് സർക്യൂട്ടാണ് വിച്ച് കൺവേർട്ട് കോഡർ ഇൻപുട്ട് ഇൻ ടു കോഡർ ഔട്ട്പുട്ട്. കോഡഡ് ഇൻപുട്ടിലെ കോഡഡ് ഔട്ട്പുട്ടായിട്ട് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ ഡീകോഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡീകോഡറിൻ്റെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി, ഇഫ് ദർ ആർ എൻ നമ്പർ ഓഫ് ഇൻപുട്ട്സ് ദർ മേ ബി എ മാക്സിമം ഓഫ് 2n ഔട്ട്പുട്ട്സ്. അപ്പോൾ ഇതിന് എക്സാമ്പിൾ എന്തായിരിക്കും, രണ്ട് ഇൻപുട്ടുള്ള ഡീകോഡർ ആണെങ്കിൽ 4 ഔട്ട്പുട്ട് മാക്സിമം, മൂന്ന് ഇൻപുട്ടുള്ള ഡീകോഡർ ആണെങ്കിൽ 8 ഔട്ട്പുട്ട് മാക്സിമം, 2 to 3 അല്ലേ. നാല് ഇൻപുട്ടുള്ള ഡീകോഡർ ആണെങ്കിൽ 16 ഔട്ട്പുട്ട് മാക്സിമം. അതാണ് ഈ രീതിയിലാണ് നമ്മൾ ഡീകോഡറിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് എക്സാമ്പിൾ 2 to 4, രണ്ട് ഇൻപുട്ട് 4 ഔട്ട്പുട്ടുള്ള ഡീകോഡർ അല്ലേ. 3 to 8, മൂന്ന് ഇൻപുട്ടും 8 ഔട്ട്പുട്ടും. 4 to 16, നാല് ഇൻപുട്ടും 16 ഔട്ട്പുട്ടും. ഇതൊക്കെ ബേസിക്കലി ഒരു ഡീകോഡറിൻ്റെ എക്സാമ്പിളാണ്. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഡീകോഡർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈപ്പ് ഡീകോഡർ നോക്കാം. 2 to 4 ഡീകോഡർ അല്ലെങ്കിൽ ബൈനറി ഡീകോഡർ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. 2 to 4 ഡീകോഡർ അല്ലെങ്കിൽ ബൈനറി ഡീകോഡർ. അപ്പോൾ നമുക്ക് നോക്കാം, ബൈനറി ഡീകോഡർ എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് ഇൻപുട്ട് ഉണ്ടായിരിക്കും, റൈറ്റ്, 4 ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഇൻപുട്ടുകളെ ഞാൻ AB എന്ന് മാർക്ക് ചെയ്തു, ഔട്ട്പുട്ടുകളെ ഞാൻ Y3, Y2, Y1, Y0 എന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ ബൈനറി എൻകോഡർ എന്നാണ് ബേസിക്കലി പറയുന്നത്. അപ്പോൾ ഞാൻ അതുപോലെ കോപ്പി ചെയ്തു എന്നുള്ളൂ. അഡീഷണലി ഒരു എനേബിൾ സിഗ്നൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. എനേബിൾ സിഗ്നൽ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഒരു സിഗ്നലിലേക്ക് എനേബിൾ കൊടുക്കുക എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്താ, സ്വിച്ച് കൊടുക്കുക എന്ന് പറയുന്ന പോലെ. അപ്പോൾ നമ്മൾ എനേബിൾ കൊടുത്താൽ മാത്രമേ ആ സർക്യൂട്ട് ഓൺ ആവുള്ളൂ. അപ്പോൾ നമ്മൾ ആ സർക്യൂട്ടിലേക്ക് എനേബിൾ സിഗ്നൽ കൊടുത്തില്ല എന്ന് വെക്കുക, നമ്മുടെ മൊത്തം സർക്യൂട്ടറി എന്തായിരിക്കും, ഓഫായിരിക്കും. അപ്പോൾ ഒരു ഡിവൈസിൻ്റെ അല്ലെങ്കിൽ ഒരു ഡീകോഡറിൻ്റെ ഓൺ ഓഫ് കണ്ടീഷനെ ഡിസൈഡ് ചെയ്യുന്നത് എന്ത് ഇൻപുട്ടാണ്, എനേബിൾ ഇൻപുട്ട്. അപ്പോൾ എനേബിൾ എന്ന് പറയുന്നത് നിങ്ങൾ ഇൻപുട്ടായിട്ട് കൺസിഡർ ചെയ്യേണ്ട, ഒരു ക്ലോക്ക് സിഗ്നലായിട്ട് കൺസിഡർ ചെയ്യുക. അത് എനേബിൾ ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ഡീകോഡർ എന്താവുള്ളൂ, ഓൺ ആവുള്ളൂ. അപ്പോൾ നമുക്ക് രണ്ട് ഇൻപുട്ടും 4 ഔട്ട്പുട്ടുള്ള ഒരു ബൈനറി ഡീകോഡർ നോക്കാം. രണ്ട് ഇൻപുട്ടുകൾ AB 4 ഔട്ട്പുട്ടുകൾ ഏതൊക്കെയാണ്, Y3, Y2, Y1, Y0. അപ്പോൾ രണ്ട് ഇൻപുട്ട് ആയതുകൊണ്ട് തന്നെ എത്ര പോസിബിലിറ്റീസ് വരും, 0, 0, 0, 1, 1, 0, 1, 1, ഇങ്ങനെ 4 പോസിബിൾ ഇൻപുട്ട് വരും. 0, 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് Y0, 0, 1 വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് Y1, 1, 0 വന്നാൽ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് Y2, 1, 1 വന്നാൽ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് Y3. അപ്പോൾ വളരെ ക്ലിയർ ആണ്. നമ്മൾ കറസ്പോണ്ടിങ് ഇൻപുട്ടിൻ്റെ ഡെസിമൽ വാല്യൂ നോക്കുക. ആ ഡെസിമൽ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഔട്ട്പുട്ട് സെലക്ട് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഈ ഡീകോഡർ സെലക്ട് ചെയ്തിരിക്കുന്നത്. 0, 0 ആണെങ്കിൽ Y0, 0, 1 ആണെങ്കിൽ Y1, 1, 0 ആണെങ്കിൽ Y2, 1, 1 ആണെങ്കിൽ Y3. ഈ രീതിയിലാണ് നമ്മളതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കുന്നത്, 2 to 4 ഡീകോഡറിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ബേസിക്കലി ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം നമുക്ക് എങ്ങനെ വരയ്ക്കാം. സർക്യൂട്ട് ഡയഗ്രാം വളരെ ഈസി ആയിട്ട് വരയ്ക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക, എനേബിൾ എന്നുള്ളത് കോമൺ സിഗ്നൽ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. എനേബിൾ സിഗ്നൽ കൊടുത്താൽ മാത്രമേ ഈ സർക്യൂട്ടറി ഓൺ ആവുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ നോക്കുക, എത്ര ഇൻപുട്ട് വരുന്നുണ്ട് എനിക്ക്, രണ്ട് ഇൻപുട്ട് വരുന്നുണ്ട് AB അല്ലേ. AB A ബാറും വരും, B ബാറും വരും. അതിനാണ് ഇപ്പോൾ ഈ 4 ലൈനും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ AB A ബാറും B ബാറും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെ നമ്മുടെ എക്സ്പ്രഷൻ വരിക, നമ്മൾ ഡിമക്സ് ഉണ്ടാക്കിയ പോലെ തന്നെയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം, ഡിമക്സിൻ്റെ കേസിൽ നമുക്ക് എക്സ്പ്രഷൻ കിട്ടി ഇതുപോലെ തന്നെയാണ്. ഡീകോഡർ Y0 എന്താ വരിക, Y0 ഈക്വൽ ടു Y0 ഏത് കണ്ടീഷനിലാണ് വരിക, Y0 എനേബിൾ ആയിരിക്കുന്ന ഏത് കണ്ടീഷനിലാണ്, ഈ AB 0 എന്ന കണ്ടീഷനിൽ. അപ്പോൾ നമുക്കിവിടെ എഴുതാം A ബാർ × B ബാർ, ദാറ്റ് ഈസ് ഈക്വൽ ടു Y0. അത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. Y0 എന്ന് പറഞ്ഞാൽ A ബാറിൽ നിന്നൊരു ലൈൻ എടുത്തു, B ബാറിൽ നിന്നൊരു ലൈൻ എടുത്തു, ഒരു ലൈൻ കോമൺ ആയിട്ട് എനേബിളിൽ നിന്ന് എടുത്തു. ഈ രീതിയിലാണ് നമ്മൾ Y0 ഡിസൈൻ ചെയ്യുന്നത്. സെയിം വേ എന്താണ് Y1? Y1 എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ കണ്ടീഷനാണ് Y1 അല്ലേ.
ഇവിടെ എൻ്റെ വാല്യൂ സീറോ, ബീൻ്റെ വാല്യൂ വണ്. സോ നമുക്ക് മാർക്ക് ചെയ്യാം എ ബാർ ഇൻറ്റു ബി. അപ്പോൾ എ ബാർ ഇൻറ്റു, ഇവിടെയുള്ള മിസ്റ്റേക്കാണ്, എ ബാർ ഇൻറ്റു ബി ആണ് എക്സാക്ട്ലി എന്ത് വരിക, വൈ വൺ വരിക. വൈ ടു എന്താ വരിക, വൈ ടു നിങ്ങൾ നോക്കി ഈ കണ്ടീഷനാണ് വരിക. വൈ ടുവിന് എനിക്ക് വരും എ ഇൻറ്റു ബി ബാർ, ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. വൈ ത്രീ എന്ത് വരും, എ ഇൻറ്റു ബി. ഇങ്ങനെ നാല് ഡിഫറൻറ്റ് ഔട്ട്പുട്ടുകൾ എനിക്ക് വന്നു ടു ടു ഫോർ ഡി കോഡിൽ. നമ്മൾ എന്താണോ ഡി മാക്സിൽ പഠിച്ചത് സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ വരുന്നത് അല്ലേ. ഡി മാക്സിൽ രണ്ട് സെലക്ഷൻ ലൈൻ എടുത്തു, അതിന് പകരം ഇവിടെ നമ്മൾ രണ്ട് എ ബി എന്നുള്ള രണ്ട് ഇൻപുട്ട് എടുത്തു. സോ ഇങ്ങനെയാണ് ടു ടു ഫോർ ഡി കോഡർ ഡിസൈൻ ചെയ്തത്. എങ്ങനെയായിരിക്കും ത്രീ ടു എയ്റ്റ് ഡി കോഡർ? ഇതാണ് ത്രീ ടു എയ്റ്റ് ഡി കോഡർ അല്ലേ. മൂന്ന് ഇൻപുട്ട് വന്നു, എട്ട് ഔട്ട്പുട്ട് വന്നു അല്ലേ. അപ്പോൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് നിങ്ങൾ നോക്കുക. മൂന്ന് ഇൻപുട്ടും സീറോ സീറോ സീറോയിൽ വൈ സീറോ സെലക്റ്റായി, സീറോ സീറോ വണ്ണിൽ വൈ വൺ സെലക്റ്റായി, സീറോ വൺ സീറോ സീറോ വൺ 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 സീറോ സീറോ വൺ സീറോ വൺ 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 സീറോ വൺ വൺ വൺ, ഇങ്ങനെ എട്ട് കണ്ടീഷൻ വന്നു. എട്ട് ഔട്ട്പുട്ടുകൾ നമുക്ക് കിട്ടി, ബാക്കി എല്ലാ ഔട്ട്പുട്ടുകളും സീറോ. അപ്പോൾ ഇതങ്ങനെ നമുക്ക് എങ്ങനെ ഇതിൻ്റെ ലോജിക് ഡയഗ്രാം വരയ്ക്കാം നിങ്ങൾ തന്നെ നോക്കുക. അവിടെ കോമൺ എനേബിൾ സിഗ്നൽ കൊടുത്തിട്ടുണ്ട്, വൈ സീറോ എനിക്ക് കിട്ടും. വൈ സീറോ നിങ്ങൾ ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. വൈ സീറോ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, വൈ സീറോ എന്നുള്ള ഔട്ട്പുട്ട് സെലക്ട് ആവാനുള്ള കണ്ടീഷൻ എയും ബിയും സിയും സീറോ. അപ്പോൾ വൈ സീറോ എനിക്ക് കിട്ടും എ ബാർ ഇൻറ്റു ബി ബാർ ഇൻറ്റു സി ബാർ. ഇതുപോലെ എനിക്ക് വൈ സീറോ തൊട്ട് വൈ സെവൻ വരെയുള്ള എല്ലാ ഔട്ട്പുട്ടിൻ്റെയും കറസ്പോണ്ടിങ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ത്രീ ടു എയ്റ്റ് ഡി കോഡർ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് ഡി കോഡർ പറഞ്ഞല്ലോ, എന്താണ് ടു ടു ഫോർ ഡി കോഡർ, എന്താണ് ത്രീ ടു എയ്റ്റ് ഡി കോഡർ. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിതിലൊരു ബേസിക് പ്രോബ്ലം നോക്കാം. വളരെ ഈസിയാണ് പ്രോബ്ലം. ഇംപ്ലിമെൻറ്റ് ദി ബൂലിയൻ ഫംഗ്ഷൻ യൂസിങ് ഡി കോഡർ എന്നാണ് ക്വസ്റ്റ്യൻ. യൂസിങ് ഡി കോഡർ എന്നുണ്ട്. ഇംപ്ലിമെൻറ്റ് ദി ബൂലിയൻ ഫംഗ്ഷൻ യൂസിങ് ഡി കോഡർ എങ്ങനെയാവും നമ്മൾ ചെയ്യുക? ബൂലിയൻ ഫംഗ്ഷൻ വന്നിട്ട് സമ്മേഷൻ മിൻ ടേം വൺ ടു ത്രീ സെവൻ. ഈ വൺ ടു ത്രീ സെവൻ എന്നുള്ള ബൂലിയൻ ഫംഗ്ഷൻ മക്സ് വെച്ച് നമുക്ക് ചെയ്യാൻ അറിയാം. ഡി കോഡർ ചെയ്യണം. അപ്പോൾ ഡി കോഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം മാക്സിമം വരുന്ന വാല്യൂ സെവൻ ആണ്. അപ്പോൾ എന്തായാലും മൂന്ന് ഇൻപുട്ടുകൾ വേണ്ടി വരും അല്ലേ. ഔട്ട്പുട്ട് സെവൻ ആയതുകൊണ്ട് ടു റേസ് ടു എൻ അല്ല മാക്സിമം വരുന്നത്. ഇപ്പോൾ വൈ സീറോ തൊട്ട് വൈ സെവൻ വരെയുള്ള എട്ട് ഔട്ട്പുട്ടുകൾ, മൂന്ന് ഇൻപുട്ട് ആയതുകൊണ്ട് ഞാൻ എട്ട് ഔട്ട്പുട്ടുകൾ മാർക്ക് ചെയ്തു. ഈ ഔട്ട്പുട്ടുകളിൽ ഏതൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഒന്ന് വൺ ആണ്, അപ്പോൾ വൈ വൺ എടുത്തു. ഒന്ന് ടു ആണ്, അപ്പോൾ വൈ ടു എടുത്തു. ഒന്ന് ത്രീ ആണ്, അപ്പോൾ നമ്മൾ വൈ ത്രീ എടുത്തു. ഒന്ന് സെവൻ ആണ്, അപ്പോൾ നമ്മൾ വൈ സെവൻ എടുത്തു. ഈ നാല് ഇൻപുട്ടിൻ്റെ സമ്മേഷനാണ്. സമ്മേഷൻ എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യണം. ഈ നാല് ഇൻപുട്ടിനെ ആഡ് ചെയ്യാൻ ഞാൻ എന്ത് ഗേറ്റ് യൂസ് ചെയ്തു? ഓർ ഗേറ്റ് യൂസ് ചെയ്തു. ഈ രീതിയിലാണ് നമ്മൾ ഒരു ഡീ കോഡർ യൂസ് ചെയ്തിട്ട് ഈ ഫംഗ്ഷൻ ഇംപ്ലിമെൻ്റ് ചെയ്തത്. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഡീ കോഡറിൻ്റെ കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് എൻകോഡറാണ്. എൻകോഡർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങൾക്ക് ഈ ഫിഗർ കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ എന്താണോ ഡീ കോഡറിൽ പഠിച്ചത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എൻകോഡർ എന്ന് പറയുന്നത്. സോ എൻകോഡറിന് ബേസിക്കലി ടു റേസ് ടു എൻ പോസിബിൾ ഇൻപുട്ടും എൻ ഔട്ട്പുട്ടുകളാണുള്ളത്. അപ്പോൾ എങ്ങനെയായിരിക്കും നമുക്കിതിന് എക്സാമ്പിൾ പറയാൻ പറ്റുക? ഇപ്പോൾ മൂന്ന് ഔട്ട്പുട്ടാണെങ്കിൽ എട്ട് ഇൻപുട്ട് അല്ലേ, രണ്ട് ഔട്ട്പുട്ടാണെങ്കിൽ നാല് ഇൻപുട്ട്, നാല് ഔട്ട്പുട്ടാണെങ്കിൽ പതിനാറ് ഇൻപുട്ട്. ഈ രീതിയിലാണ് നമ്മൾ എൻകോഡേഴ്സ് ഡിസൈൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എൻകോഡറിൻ്റെ ഡെഫിനേഷൻ നോക്കാം. എൻകോഡർ ഇസ് എ ഡിജിറ്റൽ സർക്യൂട്ട് വിച്ച് പെർഫോം ഇൻവേഴ്സ് ഓപ്പറേഷൻ ഓഫ് ഡീ കോഡർ. സോ ഡീ കോഡർ ഈസ് എ ഡീ കോഡർ അല്ല സോറി എൻകോഡർ ഈസ് എ മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് ലോജിക് സർക്യൂട്ട് വിച്ച് കൺവേർട്ട് കോഡർ ഇൻപുട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ എന്താണോ നമ്മൾ ഡീ കോഡറിൽ പഠിച്ച സെയിം ഡെഫിനേഷൻ തന്നെയാണ്. ആകെ വരുന്ന ഡിഫറൻസ് എന്താണ്? ഒറ്റ ഡിഫറൻസ് വരുന്നത് എൻ നമ്പർ ഓഫ് ഔട്ട്പുട്ട്സും ടു റേസ് ടു എൻ മാക്സിമം പോസിബിൾ ഇൻപുട്ട്സും ആണ് വരുന്നത്. ഏതിൻ്റെ കേസിൽ? എൻകോഡറിൻ്റെ കേസിൽ. ഈ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ എൻകോഡറും ഡീ കോഡറും തമ്മിൽ. അപ്പോൾ നമുക്ക് എൻകോഡറിന് എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ ഫോർ ടു ടു, നാല് ഇൻപുട്ടും രണ്ട് ഔട്ട്പുട്ടും. എയ്റ്റ് ടു ത്രീ, എട്ട് ഇൻപുട്ടും മൂന്ന് ഔട്ട്പുട്ടും. സിക്സ്റ്റീൻ ടു ഫോർ, പതിനാറ് ഇൻപുട്ടും നാല് ഔട്ട്പുട്ടും. ഓക്കെ, അപ്പോൾ നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. ഒരു എയ്റ്റ് ടു ത്രീ എൻകോഡർ നോക്കാം. എന്താണ് എയ്റ്റ് ടു ത്രീ എൻകോഡർ? എട്ട് ഇൻപുട്ടും മൂന്ന് ഔട്ട്പുട്ടുള്ള സർക്യൂട്ട്. അപ്പോൾ നമുക്കറിയാം ഇൻപുട്ട് കൂടുതലും ഔട്ട്പുട്ട് കുറവാണെങ്കിൽ അത് എന്തായാലും എൻകോഡേഴ്സ് ആയിരിക്കും. ഇൻപുട്ട് കുറവും ഔട്ട്പുട്ട് കൂടുതലും ആണെങ്കിൽ അത് എന്തായാലും എന്തായിരിക്കും? ഡീ കോഡേഴ്സ് ആയിരിക്കും. അപ്പോൾ എയ്റ്റ് ടു ത്രീ എൻകോഡർ നമ്മളെങ്ങനെ ഡിസൈൻ ചെയ്യും? എട്ട് ഇൻപുട്ടുകൾ വന്നു അല്ലേ. എട്ട് ഇൻപുട്ടുകൾ ഏതൊക്കെയാണ്? ഡി സീറോ തൊട്ട് ഡി സെവൻ വരെയുള്ള എട്ട് ഇൻപുട്ടുകൾ വന്നു. മൂന്ന് ഔട്ട്പുട്ടുകൾ വന്നു, എ ബി സി. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ, അപ്പോൾ നമ്മൾ ഔട്ട്പുട്ടുകൾ ആദ്യം ഫില്ല് ചെയ്യുകയാണെങ്കിൽ എത്ര പോസിബിൾ ഔട്ട്പുട്ട്സ് വരും? സീറോ 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 വൺ സീറോ വൺ സീറോ സീറോ വൺ 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 സീറോ സീറോ വൺ സീറോ വൺ 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 സീറോ വൺ വൺ വൺ. എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയാൽ നേരെ തിരിച്ചെഴുതി അല്ലേ.
അപ്പോൾ നമ്മൾ ഡി സീറോ എന്നുള്ള ഇൻപുട്ടാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ മൂന്ന് ഇൻപുട്ടും സീറോ, മൂന്ന് ഔട്ട്പുട്ടും സീറോ. ഡി വൺ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ 001. ഡി ടു ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ 010. ഡി സെവൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ 111. സോ ഈ ഒരു പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബേസിക്കലി പറയാം ദിസ് ഇസ് 8-3 എൻകോഡർ. 8-3 എൻകോഡർ. എന്തുകൊണ്ടാണ് ഇത് എൻകോഡർ ആവുന്നത്? വളരെ ക്ലിയർ ആണ്. എൻകോഡർ ആവാനുള്ള റീസൺ മൾട്ടിപ്പിൾ ഇൻപുട്ടും അല്ലെങ്കിൽ 2n ഇൻപുട്ടും എൻ നമ്പർ ഓഫ് ഔട്ട്പുട്ടും വരുന്നതുകൊണ്ടാണ് ഇത് എൻകോഡർ സർക്യൂട്ടായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി നോക്കാം. ഇതാണ് ഒരു 8-3 എൻകോഡറിൻ്റെ ലോജിക് ഡയഗ്രാം. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾക്കൂടെ കണ്ടുപിടിക്കാനുള്ളത് ഏതൊക്കെ ടേംസ് ആണ് നോക്കുക. ഈ ടേം ഒന്ന് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ നമുക്കിവിടെ മൂന്ന് ഔട്ട്പുട്ടുകളാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് എ. അപ്പോൾ നിങ്ങൾ നോക്ക്, എ എന്നുള്ള ഔട്ട്പുട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നാല് കണ്ടീഷനാണ് എയിൽ വരുന്നത്. ഒന്ന് ഇത്, ഒന്ന് ഇത്, ഒന്ന് ഇത്, ഒന്ന് ഇത് അല്ലേ. ഏതൊക്കെയാണ് കണ്ടീഷൻ നിങ്ങൾ നോക്കുക. ഇപ്പോൾ എ സെലക്ട് ആയിരിക്കുന്ന കണ്ടീഷൻ ഫസ്റ്റ് ഡി ഫോർ ആണ്. അപ്പോൾ ഡി ഫോർ പ്ലസ്, രണ്ടാമത്തെ ഡി ഫൈവ് ആണ്, ഡി ഫൈവ് പ്ലസ്, ഡി സിക്സ് പ്ലസ്, ഡി സെവൻ. ഇതിലാണ് നമുക്ക് എ സെലക്ട് ആയിരിക്കുന്നത്. ബി സെലക്ട് ആയിരിക്കുന്ന കണ്ടീഷൻ എന്തൊക്കെയാണ്? ബി ബി നിങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ട് കണ്ടീഷൻ അല്ലേ. ഏതൊക്കെയാണ് കണ്ടീഷൻ? ഡി ടു, ഡി ത്രീ, ഡി സിക്സ്, ഡി സെവൻ. ഡി ടു, ഡി ത്രീ, ഡി സിക്സ്, ഡി സെവൻ. ഇതിനൊക്കെ ആഡ് ചെയ്ത് എനിക്ക് എന്ത് കിട്ടും? ബി കിട്ടും. ഇതുപോലെ എനിക്ക് സി കണ്ടുപിടിച്ചൂടെ. അപ്പോൾ എയും ബിയും സിയും എനിക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൻ്റെ ലോജിക് ഡയഗ്രം എങ്ങനെ വരും? എ നമുക്ക് കിട്ടി, ഡി ഫോർ പ്ലസ്, ഡി ഫൈവ് പ്ലസ്, ഡി സിക്സ് പ്ലസ്, ഡി സെവൻ. നിങ്ങൾ നോക്കുക, ഈ ഫിഗറിലൂടെ ഉണ്ട് അല്ലേ. ബി നിങ്ങൾ നോക്കുക, ഡി ടു പ്ലസ്, ഡി ത്രീ പ്ലസ്, ഡി സിക്സ് പ്ലസ്, ഡി സെവൻ. സി നിങ്ങൾ നോക്കുക, ഡി വൺ പ്ലസ്, ഡി ത്രീ പ്ലസ്, ഡി ഫൈവ് പ്ലസ്, ഡി സെവൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ജനറലി നമ്മൾ എട്ട് ലൈൻസ് വരച്ചു, ഡി സെവൻ തൊട്ട് ഡി സീറോ വരെ. ഈ ഓരോ ലൈനിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്യാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ലൈനിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എടുത്തു, നമ്മൾ ആഡ് ചെയ്തു. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യുന്നത്? എൻകോഡേഴ്സ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്, എന്താണ് എൻകോഡർ, എന്താണ് ഡീകോഡർ. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ മനസ്സിലായ കാര്യം എന്താണ് ഡീകോഡർ, എന്താണ് എൻകോഡർ എന്ന് മനസ്സിലായി അല്ലേ. ഡീകോഡർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ബേസിക്കലി എൻ ഇൻപുട്ടും 2n ഔട്ട്പുട്ടും വരുന്ന സർക്യൂട്ടിനെ ഡീകോഡർ എന്ന് പറയാം. അപ്പോൾ ഡീകോഡർ ഏതൊക്കെയായിരുന്നു? നമ്മൾ ഓൾറെഡി എക്സാമ്പിൾ പറഞ്ഞു. ഡീകോഡറിൻ്റെ എക്സാമ്പിൾ 2-4, 3-8, 4-16. ഇനിയും പോസിബിലിറ്റീസ് പറയാം. 5-32 ഒക്കെ പറയാം. അപ്പോൾ ഡീകോഡർ നമ്മൾ പറഞ്ഞു. ഡീകോഡറിൽ നമ്മൾ 2-4 ഡീകോഡറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറഞ്ഞു, 3-8 ഡീകോഡറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഡീകോഡറിൻ്റെ ഒരു പ്രോബ്ലം ചെയ്തു അല്ലേ. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ് എൻകോഡർ എന്ന് പഠിച്ചു. എൻകോഡറിൻ്റെ ഡെഫിനീഷൻ പഠിച്ചു. ഡീകോഡറിൻ്റെ ഓപ്പോസിറ്റ് ആണ് എൻകോഡർ എന്ന് പഠിച്ചു. 2n പോസിബിൾ ഇൻപുട്ട്സും എൻ നമ്പർ ഓഫ് ഔട്ട്പുട്ട്സും വരുന്ന കോമ്പിനേഷണൽ സർക്യൂട്ടാണ് എൻകോഡർ എന്ന് പറയുന്നത്. എൻകോഡറിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചു. സോ എൻകോഡറിൻ്റെ ടൈപ്സ് പഠിച്ചു, 4-2, 8-3, 16-4 അല്ലേ. അപ്പോൾ നമ്മൾ ഈ 8-3 ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു, അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം പറഞ്ഞു. അപ്പോൾ ഇതായിരുന്നു എൻകോഡേഴ്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻകോഡർ ഡീകോഡർ എന്ന് മാത്രമേ സിലബസിൽ പറയുന്നുള്ളൂ. അപ്പോൾ ഇത് എത്രത്തോളം ഡെപ്തിൽ പോകണം, ഏതൊക്കെ ടൈപ്പ് എൻകോഡേഴ്സ് പഠിക്കണം എന്ന് സിലബസിൽ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇത്രയും എൻകോഡർ ഡീകോഡർ സർക്യൂട്ട്സ് എങ്കിലും പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സിലബസ് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ സിലബസ്. ഈ സിലബസിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കവർ ചെയ്തു നോക്കുകയാണെങ്കിൽ, ഡിസൈൻ പ്രൊസീജിയർ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് ഡിസൈൻ ചെയ്തു. ബൈനറി ആഡേഴ്സും ബൈനറി സബ്ട്രാക്ടറും ഡിസ്കസ് ചെയ്തു. ഏതാണ് ബൈനറി ആഡർ? ഹാഫ് ആഡറും ഫുൾ ആഡറും. ഏതാണ് ബൈനറി സബ്ട്രാക്ടർ? ഹാഫ് സബ്ട്രാക്ടറും ഫുൾ സബ്ട്രാക്ടറും. പിന്നെ നമ്മൾ പഠിച്ചെന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ ഡി മക്സ് പഠിച്ചു, മക്സ് പഠിച്ചു. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീ കോഡർ പഠിച്ചു, എൻകോഡർ പഠിച്ചു. ഇത്രയും പോർഷൻസ് നമ്മളിപ്പോൾ കവർ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ ബാക്കി ടോപ്പിക്സ് ആയിട്ട് കാണാം. ഓക്കെ.